അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു എന്താറിയോ, വമൻ യത്തഖില്ലാഹ യജഅലഹു മഖ്റജ, ആരെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവനൊരു വഴി ഉണ്ടാക്കി കൊടുക്കും. നമ്മൾ പറയാണ് കട അടച്ചാൽ ആരാ ഇരിക്കുക, കച്ചവടം നഷ്ടപ്പെടൂലേ, എങ്ങനെ ജമാഅത്തിന് പോവാ, എന്റെ ജോലിയല്ല എന്റെ പ്രശ്നമല്ലേ, നിങ്ങൾ അതാണ് സൂക്ഷിച്ചോക്ക്, എല്ലാം ഒഴിവാക്കിയിട്ട് ജമാഅത്തിന് പങ്കെടുക്കാൻ നിങ്ങൾ തയ്യാറായോക്ക്. ഇതിനേക്കാൾ നല്ലൊരു മാർഗം അല്ലാഹു സുബ്ഹാനഹു നിങ്ങൾക്ക് തോന്നരും. അവര് എത്തി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാനും കഴിയും. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും, എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും, എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും, ആരൊക്കെ ഉണ്ടെങ്കിലും, എവിടെയൊക്കെ ഉണ്ടെങ്കിലും, ചില ആളുകൾക്ക് ബാങ്ക് കേട്ടാൽ പള്ളിയിൽ പോകാതിരിക്കാൻ കഴിയില്ല, നമസ്കരിക്കാതിരിക്കാൻ കഴിയില്ല, ഖുർആനിന്റെ വചനങ്ങൾ കേട്ടാൽ കരയാതിരിക്കാൻ കഴിയില്ല, മാറാതിരിക്കാൻ കഴിയില്ല, അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണത്. അവരെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, റിജാലുൽ ലാ തുൽഹീഹിം തിജാറതു വലാ ബൈഉൻ അൻ ദിക്രില്ലാ വഇഖാമി സ്സലാത്തി വഇതാഇ സകാ. ചില ആളുകൾ അവരുടെ കച്ചവടങ്ങളോ അവരുടെ സ്ഥാപനങ്ങളോ അല്ലാഹുവിന്റെ സ്മരണയിൽ നിന്ന് അവരെ പിന്മാറ്റി കളയില്ല, അല്ലാഹുവിന്റെ സ്മരണയിൽ നിന്ന് ഈ പറയുന്ന വസ്തുതകൾ ഒന്നും തന്നെ അവരെ മാറ്റിക്കളയില്ല. അവർ നമസ്കാരം നിലനിർത്തുന്നവരാണ്, നിർബന്ധമായ ദാനങ്ങൾ നൽകുന്നവരാണ്. നമസ്കാരത്തിന് വേണ്ടിയുള്ള വിളിയിടനാദം പള്ളിയുടെ മിനാരങ്ങളിൽ നിന്നും ഒഴിഞ്ഞു കഴിഞ്ഞാൽ കച്ചവടത്തിൽ വ്യാപൃതരാവാനോ കൂട്ടുകാരുമായി സ്വര പറഞ്ഞിരിക്കാനോ മറ്റെന്തെങ്കിലും ജോലിയിൽ വ്യാപൃതരായിരിക്കാനോ അവരെ കൊണ്ട് കഴിയില്ല. അവർ പള്ളിയിലേക്ക് പോകുന്നവരാണ്. അല്ലാഹുവിന്റെ വചനങ്ങൾ അവർ കേട്ടാൽ, അല്ലാഹുവിന്റെ ആയത്തുകൾ അവർ കേട്ടാൽ, وَإِذَا سَمِعُوا مَا أُنْزِلَ إِلَى الرَّسُولِ تَرَى أَعْيُنَهُمْ تَفِيضُ مِنَ الدَّمْعِ مِمَّا عَرَفُوا مِنَ الْحَقِّ يَقُولُونَ رَبَّنَا آمَنَّا فَاكْتُبْنَا مَعَ الشَّاهِدِينَ. അള്ളാഹു അവതരിപ്പിച്ച ആയത്തുകൾ അവരുടെ കണ്ണപടങ്ങളിലേക്ക് പതിഞ്ഞാൽ പ്രവാചകരെ അവരുടെ കണ്ണുകൾ താങ്കൾക്ക് കാണാം. ആ കണ്ണുകളിൽ നിന്ന് ധാരധാരയായി കണ്ണുനീരൊഴുകുന്നതായി നബിയെ താങ്കൾക്ക് കാണാം. സത്യം മനസ്സിലാക്കിയത് കൊണ്ടുള്ള അവരുടെ കണ്ണുകളുടെ പ്രതികരണമാണത്. എപ്പോഴും അവർ പറയുകയാണ്, റബ്ബന ഞങ്ങളുടെ രക്ഷിത, ഞങ്ങളിതാ അടിയുറച്ച് ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ വിശ്വസിച്ചിരിക്കുകയാണ്. സാക്ഷ്യം വഹിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ പേരുകൾ നീ രേഖപ്പെടുത്തി വെക്കണമേ. വമാലന ലാ നുഅ്മിനു ബില്ലാഹി വമാ ജാനാ മിനൽ ഹഖ് വലതുമാ അൻ യുദ്ഖിലനാ റബ്ബുനാ മഅൽ ഖൗമി സ്വാലിഹീൻ. ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബിന്റെ പക്കൽ നിന്നുള്ള സത്യം വന്നെത്തി കഴിയുമ്പോ എങ്ങനെയാണ് ഞങ്ങൾ വിശ്വസിക്കാതിരിക്കുക, എന്തിനാണ് ഞങ്ങൾ നിഷേധിച്ചതിൽ തള്ളുന്നത്. വലതുമാ അൻ യുദ്ഖിലനാ റബ്ബുനാ മഅൽ ഖൗമി സ്വാലിഹീൻ. സച്ചരിതരായ ജനങ്ങളുടെ കൂടെ മൈഷറയിൽ നിന്ന് കൂട്ടം കൂട്ടമായി സ്വർഗത്തിന്റെ വാതിലിലേക്ക് അവരെ സഞ്ചരിക്കുന്ന സമയത്ത് അവരുടെ ഇടയിൽ ഒരു സ്ഥാനം കിട്ടാൻ ഞങ്ങൾ ഇത് ആശിച്ചു കൊണ്ടിരിക്കുകയാണ്, ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ കേട്ടിരിക്കുകയാണ്, അനുസരിച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ആയത്തുകൾ അവർക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, അല്ലാഹുവിന്റെ വചനങ്ങൾ അവരുടെ കർണപുടങ്ങളിലേക്ക് പതിഞ്ഞാൽ അവരുടെ ഈമാനത വർദ്ധിക്കുകയായി, അവരുടെ വിശ്വാസമത വർദ്ധിക്കുകയായി. ലോകത്തിന്റെ രക്ഷിതാവ് എല്ലാ വേദനകളും എല്ലാ വിധകളും എല്ലാ സങ്കടങ്ങളും എല്ലാ വ്യസനങ്ങളും എല്ലാ ഭാരങ്ങളും അവരത് ഇറക്കി വെക്കുകയാണെന്നിട്ട് പറയുകയാണ്, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഞങ്ങൾക്ക് ഞങ്ങളുടെ അല്ലാഹു മതിയായവനാണ്, വരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ അല്ലാഹു തന്നെയാണ്.
അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ അടിമകളിൽപ്പെട്ട ചില ആളുകളെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ സംസാരിച്ചു വെച്ചതാണ്, എന്റെ ഓർമ്മയെത്തിട്ട് അവരുടെ കച്ചവടമോ അവരുടെ വിനോദമോ അവരുടെ കുടുംബങ്ങളോ അവരുടെ കൂട്ടുകാരോ അവരുടെ ഏർപ്പാടുകളോ ഒന്നും തന്നെ എന്റെ ഓർമ്മയെ തൊട്ട് അത്തരത്തിലുള്ള ആളുകളിൽ നമ്മൾ ഏവരെയും ഉൾപ്പെടുത്തു മാറാകട്ടെ.